മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം എരിവും അതുപോലെ തന്നെ ചെറിയ പുളിയും കൈ പൊട്ടും അറിയാത്തതുമായിട്ടുള്ള ഒരു നാരങ്ങ അച്ചാർ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഓണമൊക്കെ അടുത്ത് വരാറായല്ലോ അതിനു മുമ്പ് നമുക്ക് അച്ചാറൊക്കെ ഒന്ന് തയ്യാറാക്കി വെച്ചാലോ ഈ അച്ചാർ തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് പത്ത് പീസ് ചെറുനാരങ്ങയാണ് കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നീ നമുക്കിത് തിളച്ച വെള്ളത്തിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് പാത്രത്തിൽ വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ തിളച്ചു വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് കഴുകി വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുകയാണ് ഇതിനു പകരം നമുക്കിത് ആവി കൊള്ളിച്ചും എടുക്കാവുന്നതേ ഉള്ളൂ ഈ തിളച്ച ഉള്ളതിന് നാരങ്ങ ഞാൻ ഒരു അഞ്ച് മിനിറ്റോളം ഇട്ട് വയ്ക്കുന്നുണ്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണ് ഇട്ട് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് എടുത്തു മാറ്റാവുന്നതേ ഉള്ളൂ നാരങ്ങയായി ഓരോന്നും പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു ഇനി ഞാനിത് എടുത്തു മാറ്റുകയാണ് നല്ലതുപോലെ ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളൂടെ ചേർത്ത് കൊടുക്കാൻ നാരങ്ങയുടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് ഞാനൊരു ടിഷ്യൂ പേപ്പറിലോട്ട് ഇട്ട് കൊടുത്ത് അതിന്റെ വെള്ളമെല്ലാം ഒന്ന് ഒപ്പിക്കളയണം കോട്ടൺ തുണിയിലോ ടിഷ്യൂ പേപ്പറിലോ ഇട്ട് ആ വെള്ളമെല്ലാം നമ്മൾ ഒപ്പി എടുക്കണം എന്നാൽ മാത്രമേ നമ്മൾ തയ്യാറാക്കി വെക്കുന്ന അച്ചാർ കേടുകൂടാതെ കൂടാതെ ഇരിക്കുകയുള്ളൂ ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കേണ്ടതുണ്ട് നാരങ്ങ നെടുുകയെ പിളർന്നിട്ട് ഞാൻ നാല് പീസായിട്ടാണ് ഒരു പുറം അരിഞ്ഞെടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇത് അരിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ അരിയുന്ന സമയത്ത് തന്നെ അതിൻ്റെ കുരുവും കൂടെ മാറ്റിയിട്ടാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് ഈ കുരു മാറ്റിയിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ അച്ചാറിടുന്ന സമയത്താണെങ്കിലും ഒട്ടും തന്നെ കയ്പ് അനുഭവപ്പെടുത്തില്ല നാരങ്ങയുടെ കുരുവൊക്കെ ഉണ്ടെങ്കിലാണ് അച്ചാറിന് കയ്പ്പൊക്കെ കൂടുന്നത് അപ്പോൾ ആ കുരു ഒന്ന് മാറ്റിയിട്ട് തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയുടെ പീസിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തവയെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഉപ്പ് എല്ലാ ഭാഗത്തും എത്തണം നാരങ്ങയുടെ ആ ഒരു രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് തലേദിവസമാണ് ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നത് വൺചെട്ടിയിലോട്ടൊരു നാല് ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അര ടീസ്പൂണ് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കിന് രണ്ട് കുടം വെളുത്തുള്ളിയാണ് ഇതുപോലെ അരിഞ്ഞെടുത്തേക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു മീഡിയം വലുപ്പമുള്ള ഇഞ്ചിയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് തണ്ട് കറി ലീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം മൂത്ത് കിട്ടിയാൽ മാത്രമേ നമ്മൾ തയ്യാറാക്കി വെക്കുന്ന അച്ചാർ കേടാകാതിരിക്കുകയുള്ളൂ അപ്പൊ ഇഞ്ചിയും ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് രണ്ട് പീസ് വച്ചൽമുളക് നുറുക്കിയതോടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ അളവിലെ മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കാൽ ടീസ്പൂണ് കായപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ വേല ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചട്ടിക്ക് നല്ല ചൂടായതുകൊണ്ട് ഓഫ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഇതിലോട്ട് ഞാൻ ഒരു അരക്കപ്പ് തിളപ്പിച്ചറിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഇനി ഈ വെള്ളം ഒന്ന് തിളപ്പിച്ച എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു മോളി വരണം അതിനുശേഷമാണ് നമ്മൾ നാരങ്ങ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നത് അച്ചാറൊക്കെ നേരത്തെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഓണത്തിന് അത് കറക്റ്റ് റെഡി ആയിട്ട് വരികയും ചെയ്യും ഈ റെസിപ്പി ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത് നമ്മൾ ചേർത്ത് കൊടുത്താ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനഗർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ നേരത്തെ ഉപ്പ് പരട്ടി വെച്ചിരിക്കുന്ന നാരങ്ങ അതിന്റെ ആ നീരോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കുകയാണ് നാരങ്ങയിൽ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് പിന്നീട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഒന്ന് നാരങ്ങായോടെ ചേർത്തിട്ട് ഞാൻ ഒന്ന് തിളപ്പിക്കുന്നുണ്ട് ഈ ഒരു തിളയൊന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ആറി കഴുകുമ്പോഴത്തേക്കിന് കറക്റ്റ് പരുവത്തിൽ നാരങ്ങായിലോട്ട് ഈ മസാലയെല്ലാം പിടിച്ചിരിക്കും അവസാനം ഒരു അര ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം തികച്ചും ഓപ്ഷനൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം അപ്പോഴത്തേക്കിനും നാരങ്ങയിലോട്ട് ആ മസാലയൊക്കെ പിടിച്ച് കറക്റ്റായിട്ട് തന്നെ വരും ആ മഞ്ചട്ടിയിൽ ഇരിക്കും തോറും കുറച്ചും കൂടി ഇത് വറ്റി നല്ല റെഡി ആയിട്ട് കിട്ടുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം മറ്റൊരു റെസിപ്പിയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്